എൽഐസി ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU സൗത്ത് സോണൽ സമ്മേളനത്തോടനുബന്ധിച്ച് പീപ്പിൾസ് ഫോർ LIC എന്ന മുദ്രാവാക്യമുയർത്തി ചിത്രരചന ക്യാമ്പയിൻ നടത്തി. ചിത്രകാരൻ പോൾ കല്ലാനോട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ഓപ്പൺ ഫോറം KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി അന്ന് മല്ലേശ്വരം വരെയുള്ള റെയിൽവേ ട്രാക്കിന്റെ 36% എന്താണ് വളവ് തിരിവ്. ഇവിടെ ഓടുന്ന രാജധാനി എക്സ്പ്രസ് ജനശതാബ്ദി പരമാവധി എത്ര കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത്? 60 കിലോമീറ്റർ വേഗതയിൽ. കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് വരെ അറിയുന്നു. വളരെ അപൂർവം പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു, അത് 70 കിലോമീറ്റർ ഓടുന്നു. ഒരു ഹൈ സ്പീഡ് ട്രെയിൻ എന്ന നിലക്കാണ് സ്പെഷ്യലൈസ്ഡ് ട്രാക്കിലൂടെ ഓടേണ്ട ട്രെയിനാണ് ഇത്. ഈ ഭാരത് വന്ദേ ഭാരത്, ആ വന്ദേ ഭാരത് കേരളത്തിൽ എങ്ങനെയാ ഓടിയത്? 70 കിലോമീറ്റർ വേഗതയില്ല, 80 കിലോമീറ്റർ വേഗതയിൽ അപ്പുറത്ത് ഓടാൻ പറ്റില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ആസ്തി വിൽപ്പനയുടെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനമായി സ്വകാര്യ വിവരത്തിൽ വെച്ചിരിക്കുന്ന എന്താണ്? ഇന്ത്യൻ റെയിൽവേയാണ്. ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനിന്റെ ഭാഗമായിട്ട് വിൽപ്പനയ്ക്ക് വെച്ചു. റെയിൽവേയുടെ സ്ഥലം, റെയിൽവേ ട്രാക്കുകൾ, റെയിൽവേ ട്രെയിൻ സർവീസുകൾ, ഇതെല്ലാം തന്നെ സ്വകാര്യ സോണൽ സെക്രട്ടറി PN സുധാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി MK മോഹനൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ M ലേഖതൻ, PK സദാനന്ദൻ, TK വിശ്വൻ, K അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു.